Hey guys, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറി. ഇന്നിപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വന്നാണ്. ഇന്നത്തെ ഗ്ലാസ് ബ്രിഡ്ജ് സ്കൈ പാർക്കാണ്. ഇന്നലെ നമ്മൾ പോയത് ഇക്കോ പാർക്കാണ്. തൊള്ളായിരം കണ്ടി ഇക്കോ പാർക്കാണ്. ഇതിപ്പോൾ സ്കൈ പാർക്ക് അറ്റ് 900 എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ നടന്നുകൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാണാത്തവർക്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് പറഞ്ഞാൽ ഒരു അടിപൊളി 900 കണ്ടിലൊക്കെ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടിലാണ്. അതിൻ്റെ വീഡിയോയും ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. ജീപ്പ് പറന്ന് വരുന്ന വഴിയാണിത്. ബൈക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടല്ല, ഞങ്ങൾ താഴത്ത് വെച്ച് നടന്നാണ് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്ത് ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു സ്കൈ പാർക്കിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം മേലോട്ട് കയറാൻ. ഇവിടെ 2-വീലർ പാർക്കിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ തോന്നുന്നു. ജീപ്പ് ഏതായാലും വരും. എന്തായാലും ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെന്തോ ക്രിക്കറ്റ് നെറ്റ് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പോയൊക്കെ നമുക്ക്. നമ്മളിപ്പോൾ ജീപ്പിനാണ് വരിക വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണിപ്പോൾ ജീപ്പൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ 1 മണിക്കൂറോ അങ്ങനെ എന്തോ വെയിറ്റ് ചെയ്യും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുവരുന്നവരെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ക്രിക്കറ്റ് നെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറേ കാലത്തിന് ശേഷമാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അതുകൊണ്ട് നല്ല കുഴക്കുണ്ട്, കുഴങ്ങിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റിസോർട്ടിൽ ഇന്നലെ സ്റ്റേ ചെയ്ത കുറച്ച് ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറണമെങ്കിൽ നമ്മളെ ഷൂ ഒക്കെ അയച്ച് വെച്ച് വേണം കയറാൻ. അപ്പോൾ ഷൂ ഒക്കെ അയക്കുകയാണ്. അങ്ങനെ പാദരക്ഷകളൊക്കെ അയച്ച് വെച്ച് നമ്മളിപ്പോൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, ഗ്ലാസ് ചെരുപ്പൊന്നും ഇടാത്തതിനോട്. വേറെയും കുറേ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ വേടിയാവൊന്നുമില്ല. രാവിലെ തന്നെ ഞങ്ങളിപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു 7:30 അതിന് മുമ്പേ തന്നെ അവിടെ സഞ്ചാരികൾ വന്ന്. അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജും കയറി. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വക്കത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിനോട് കുറേ സഞ്ചാരികൾ വേറെയും വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കേണ്ടിയും വീഡിയോസ് എടുക്കേണ്ടിയും ഒക്കെ തിരക്കിലാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കോ പാർക്കിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിനെക്കാട്ടും കുറച്ചും പാടിയും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജും കുറച്ചൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നതും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്നപ്പോഴാണ്. പിന്നെ അത്യാവശ്യം നല്ല പച്ചപ്പും നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് രാവിലെ തന്നെ അതിനോട്. ഇതാണ് കുറച്ചും കൂടി വലുത്, വലിയൊരു ബ്രിഡ്ജായിട്ട് എനിക്ക് ഫീൽ ആയത് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പ് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസാധ്യൊരു വ്യൂ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളൊക്കെ തൊട്ടടുത്ത് നമ്മളെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന കാര്യം നമുക്കിങ്ങനെ ഫീലാവും. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ നല്ല പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു എന്താ ട്രീ ടോപ്പ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊന്ന് കാണാം. അപ്പോൾ ഈ ട്രീ ടോപ്പ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ മേലൊരു ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കാണുന്നത്, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു ബോർഡുണ്ട് ട്രീ ടോപ്പ് എന്നൊക്കെ. ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം അതിൻ്റെ ടോപ്പിലുള്ള എന്താ വ്യൂ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് മെല്ലെ
മുകളിലേക്കൊന്ന് കയറി നോക്കാം എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ മേലെ സെറ്റ് ചെയ്തൊരു ഏറുമാടൻ മോഡലൊരു സെറ്റപ്പാണ്. കമ്പി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചൊരു സെറ്റപ്പാണ് എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇതാ ഒരു മരത്തിൻ്റെ ടോപ്പിലേക്കായിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. ടോപ്പ് നിന്ന് നല്ല വിഷ്വൽസ് ആട്ടോ. പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മലഞ്ചെരുവ് ഫുള്ള് മഞ്ഞ് വന്ന് മൂടി നിൽക്കുന്ന മാതിരിത്തെ ഒരു വിഷ്വൽസാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. പിന്നെ രാവിലെ തന്നെ അതിനോട് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. പിന്നെ കുറേ കിളികളെ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കേൾക്കുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് നോക്കിയാൽ കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ അവിടെയും തിരക്കായത് കൊണ്ട് ഞങ്ങൾ നല്ല താഴെ ഇറങ്ങി. അപ്പോൾ താഴത്ത് ആ ഇവിടുന്ന് വലിയൊരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലേക്ക് നമ്മൾ വേറെ പേയ്മെൻ്റ് അടയ്ക്കണം ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. നല്ല അത്യാവശ്യം ഒരു ഹൈറ്റുള്ള ഭാഗത്തേക്കാണ് ഈ ഊഞ്ഞാല ആടി നിൽക്കുന്നത്. ഈ കപ്പിൾസിനൊക്കെ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയൊരു വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്. നമ്മളെ മെയിൻ സാധനം ആർച്ചറി അങ്ങനത്തെ ഒക്കെ. അതാ ബ്രോ ഏതാ നടന്ന് നീങ്ങിക്കൊണ്ട് നിൽക്കുന്ന. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ടിങ് ചെന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഓരോരോ സ്ഥലങ്ങളും ഞങ്ങൾ പാഴാക്കാറില്ല. ഇവിടെ അതാ കുറേ ആളുകളുണ്ട്, അവരുടെ കഴിവുകളൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളിതാ റൈഫിൾ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. വീണ്ടും ഞങ്ങൾ അമ്പെയ്ത്ത് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വീരൻ അമ്പെയ്ത്ത് വീരൻ കറക്റ്റ് നീലേണി. അങ്ങനെ അത്യാവശ്യം ഞങ്ങളെ കഴിവുകളും ക്രിക്കറ്റ് കളിക്കാനുള്ള പാടവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഇപ്പോൾ നല്ല വിശപ്പ് വെച്ചിരുന്നു. ഇപ്പോൾ താഴത്തെ ഒരു കഫേ ഉണ്ട്, ഇവിടെ കയറി അത്യാവശ്യം എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാം. അവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ ഞങ്ങളിതാ ഒരു കോഫി ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ഓംലേറ്റ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഓംലേറ്റ് വന്നു. ഓംലേറ്റ് ഇതാ കുരുമുളക് ഇട്ട് സെറ്റാക്കുന്ന. അങ്ങനെ രാവിലത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ അവിടെ കിഡ്സ് പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മക്കൾ കളിക്കാനുള്ള സെറ്റപ്പ്, ഊഞ്ഞാല, സീസോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അതിനുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൈ പാർക്കിലെ വിശേഷങ്ങൾ കാര്യങ്ങൾ. ഈ 900 കണ്ടി വരുന്നവർക്ക് രണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അതിലൊന്ന് ഇക്കോ പാർക്ക്, ഒന്ന് സ്കൈ പാർക്ക്. അപ്പോൾ താഴെയുള്ളത് ഇക്കോ പാർക്കാണ്. അപ്പോൾ വണ്ടി വിളിക്കാണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കോ പാർക്കിൽ വന്ന് തിരിച്ച് പോകാം. അത് വേണമെങ്കിൽ നടന്ന് വന്ന് പോകാവുന്നൊരു ദൂരമേ ഉള്ളൂ. ബട്ട് ഈ ഒരു സ്കൈ പാർക്കിലേ വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ ജീപ്പ് വിളിക്കണം. എന്താ വെച്ചാൽ ഒരു 5-6 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് കയറാനുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് ഇഷ്ടമായത് ശേഷം ഏതിൽ പോകണമെന്ന് ചൂസ് ചെയ്യാം. അപ്പം എന്നാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.